കഴിഞ്ഞ വട്ടം കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരള സർവകലാശാലയിൽ ആറ് കോളേജുകളിൽ കെഎസ്യുവിന് ഭരണമുണ്ടായിരുന്നു. ഇത്തവണ കയ്യിലിരുന്ന മൂന്നെണ്ണം പോയി. തിരഞ്ഞെടുപ്പ് നടന്ന 67 കോളേജുകളിൽ 64 എസ്എഫ്ഐയുടെ സർവാധിപത്യമാണ്. എൻ്റെ കുട്ടിയോള് അങ്ങ് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് എന്ന് കണ്ണൂർ സർവകലാശാല തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ധീരജിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ന്യായീകരണ വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നതിനിടയിൽ സുധാകരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിരുന്നു, അങ്ങനെ കുട്ടികൾ തുനിഞ്ഞിറങ്ങി എസ്എഫ്ഐയുടെ കോട്ടയൊക്കെ തച്ച് തകർക്കുന്ന സുവർണകാലമാണ് മുന്നിൽ നിൽക്കുന്നത് എന്നൊക്കെ തട്ടിവിട്ടിട്ട് കണ്ണൂർ സർവകലാശാലയിൽ വട്ടപൂജ്യമായി മാറി. കേരള സർവകലാശാലയിൽ കെഎസ്യുവിന് അല്പമൊക്കെ സ്വാധീനമുള്ള ചില കോളേജുകളുണ്ടായിരുന്നു. ആ കോളേജുകളിൽ കൂടി യൂണിയൻ ഭരണം നഷ്ടമാകുന്ന സ്ഥിതിവിശേഷം, അതും ദയനീയമായി. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങമല ഇക്ബാൽ കോളേജൊക്കെ കെഎസ്യുവിന് തരക്കേടില്ലാത്ത സ്വാധീനമുള്ള, പണ്ടുകാലം മുതലേ കെഎസ്യു ആധിപത്യം പുലർത്തുന്ന ഒരിടമാണ്. അവിടെ കഴിഞ്ഞ തവണ യൂണിയൻ ഭരണമുണ്ടായിരുന്നു, കെഎസ്യുവിന് ഇപ്പോൾ ഒറ്റ സീറ്റിൽ പോലും ജയിക്കാനായില്ല. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കയ്യിലുണ്ടായിരുന്ന ആകെ ഉണ്ടായിരുന്ന രണ്ട് കോളേജുകളിലെ ഭരണം നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. രണ്ട് ചെറിയ കോളേജുകളിൽ മാത്രമാണ് ഭരണം നേടാനായത്. അത്തരമൊരു ദയനീയ സാഹചര്യത്തിലേക്ക് എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ പുതുതലമുറ പിന്തള്ളപ്പെട്ടു എന്ന് തിരിച്ചറിയാനുള്ള ഇടപെടലുകളാണ് അനിവാര്യം. ഇവിടെ അത് സമ്മതിച്ചു തരില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നീല തരംഗമെന്ന് ഫോട്ടോഷോപ്പ് ഉണ്ടാക്കി ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വാസ്തവം എന്താണ്? അവിടെ 40 ശേഷം കെഎസ്യുവിൻ്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി അവിടെ ഒരു ജനറൽ സീറ്റിൽ വിജയിച്ചിരിക്കുന്നു എന്നുള്ള അർമാദിക്കലാണ് എല്ലായിടത്തും. അതിന് കേരളത്തിലെ തോറ്റ MLA മാർ ബലരാമ ശബരിനാഥ് അടക്കമുള്ള ആളുകൾ വലിയ പ്രചരണം നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഉടായിപ്പ് വേലകളാണ് പുതുതലമുറയെ കോൺഗ്രസിൽ നിന്ന് അകറ്റുന്നത് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഇപ്പോൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ സംഭവിച്ചത് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. അല്പം വിവരമുള്ള മനുഷ്യനൊക്കെ അറിയാം. അവിടെ നേരത്തെ ജനുവരിയിൽ നടക്കേണ്ടിയിരുന്ന യൂണിയൻ തെരഞ്ഞെടുപ്പാണ്, കേരള സർവകലാശാലയിൽ മൊത്തം അത് നടക്കേണ്ടിയിരുന്നതായിരുന്നു. അന്ന് ആർട്സ് ക്ലബ് സെക്രട്ടറിയായി നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്ന കുട്ടി തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. അതിനിടയിൽ ആ കുട്ടിക്ക് MBBSന് അഡ്മിഷൻ കിട്ടുന്നു. ആ കുട്ടിക്ക് TC വാങ്ങി പോകേണ്ടതായി വന്നു. സ്വാഭാവികമായി അപ്പുറത്ത് നോമിനേഷൻ കൊടുത്തിരുന്ന കെഎസ്യുവിൻ്റെ പ്രതിനിധി എതിരില്ലാതെ ജയിക്കുന്ന സാഹചര്യമെന്ന് നമുക്ക് അവകാശപ്പെടാം. പക്ഷേ ജനുവരി 25 തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ള കണക്ക് കൂട്ടലിൽ നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്ന കുട്ടി ആ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം അതിന് മറ്റൊരു അഡ്മിഷൻ കിട്ടി പോകേണ്ടുന്ന അവസ്ഥയുണ്ടായി. സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇത്രയും നീണ്ട അവസ്ഥയുള്ളതിനാൽ അത്തരമൊരു സാഹചര്യമുണ്ടായാൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് നാമനിർദ്ദേശ പത്രിക പുതുതായി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീയതികൾ നൽകാൻ യൂണിവേഴ്സിറ്റി നിയമം അനുശാസിക്കുന്നുണ്ട്. അത് പ്രകാരമുള്ള നിയമ പോരാട്ടത്തിന് തയ്യാറാകുമെന്ന് SFI പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഫോട്ടോഷോപ്പ് വിജയം വെച്ച് അർമാദിച്ചിട്ട് കാര്യമില്ല. സുധാകരനൊക്കെ ആ കുട്ടിയെ ഏതോ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായ മട്ടിലാണ് ക്ഷണിച്ചു വരുത്തി സ്വീകരണങ്ങൾ നൽകുന്നത്, അത് ആഘോഷിക്കപ്പെടുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ KSU രണ്ട് മൂന്ന് സീറ്റിലെങ്കിലും നോമിനേഷൻ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു ഭാഗ്യമാണ്. അത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. കുറച്ച് കുട്ടികളെങ്കിലും KSU എന്ന് പറഞ്ഞ് അവിടെ കൊടി പിടിക്കാൻ തയ്യാറാകുന്നുണ്ടല്ലോ. നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇപ്പോൾ ഈ എതിരില്ലാതെ ആർട്സ് ക്ലബ് സെക്രട്ടറി ജയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും മുഴുവൻ സീറ്റുകളിലും നാമനിർദ്ദേശ പത്രിക നൽകാൻ പോലും അവിടെ കുട്ടികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരവസ്ഥയുണ്ട്. ആകെ രണ്ട് സീറ്റിലോ മറ്റോ ആണ് അവിടെ മത്സരം തന്നെ നടക്കാൻ സാധ്യതയുള്ളത്. ആ നിലയിലാണ് അവസ്ഥ. നോക്കൂ, 67 കോളേജുകളിൽ 64 സമ്പൂർണ്ണ വിജയം SFI നേടുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ചിലയിടങ്ങളിൽ AESF KSU ക്യാമ്പസ് ഫ്രണ്ടും ഒക്കെ ഒരുമിച്ച് നിന്ന് SFI എതിർക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ചില കോളേജുകളിൽ, ആലപ്പുഴ ജില്ലയിലെ ചില കോളേജുകളിൽ ABBP ശക്തി കേന്ദ്രങ്ങളെന്ന് പറയപ്പെടുന്ന വിരലിലെണ്ണാവുന്ന ചില കോളേജുകളിൽ അവരും KSU കൂടി ഒരുമിച്ച് ചേർന്ന് SFI നേരിടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അതിനെയൊക്കെ അതിജീവിച്ചാണ് ഈ വലിയ വിജയം നേടിയിരിക്കുന്നത്.